സ്മാർട്ട് സ്വീഡനിൽ ഐസ് ഡ്രൈവ് ത്രില്ലിൽ സമീർ ഹംസ കഴിവ് തെളിയിച്ച ഒരു ബിസിനസ്മാൻ യൂണിവേഴ്സ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൊച്ചി ആസ്ഥാനമായി തന്നെയാണ് ബിസിനസ് പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ വർഷം കായംകുളം കൊച്ചുണ്ണിയുടെ സെറ്റിൽ വെച്ചാണ് കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് സമീർ ഹംസയുടെ ഈ ചരിത്രമൊക്കെ നമ്മൾ മലയാളികൾക്ക് സുപരിചിതം തന്നെ എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അറബിനാട്ടിൽ കണ്ണെത്താത്ത ദൂരം മണൽ പരന്നു കിടക്കുന്ന കാഴ്ച നാം സിനിമകളിലെങ്കിലും കണ്ടുകാണും അതുപോലെ മഞ്ഞു പുതച്ചു കിടക്കുന്ന വിശാലമായ ഭൂമിയെ കണ്ടിട്ടുണ്ടോ വഴികളുടെ ഇരുവശങ്ങളിലും നിൽക്കുന്ന പച്ചമരങ്ങളിൽ മഞ്ഞ് വീണ് അവ വിറങ്ങലിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഭൂരിഭാഗം പേരും കണ്ടിരിക്കാൻ വഴിയില്ല സ്വീഡനിൽ അത്തരമൊരു കിടുക്കൻ കൂടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഷൻ നിറവേറ്റാൻ സാധിച്ചതിന്റെ ത്രില്ലിലാണ് സമീർ ഹംസ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് അർജ്പ്ലോഗിലെ ഇതിഹാസമായ എം ജി ലോഡ്ജിന്റെ ഐസ് ഡ്രൈവിലേക്കുള്ള ക്ഷണം ലഭിക്കുന്നത് സ്വപ്നതുല്യമായ ആ അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം ഒട്ടും തന്നെ മടി കാണിച്ചില്ല ജി ടി എസ് സി സിക്സ്റ്റി ത്രീ കൂപ്പ് ഇ സിക്സ്റ്റി ത്രീ എസ് എ ഫോർട്ടി ഫൈവ് എന്നിങ്ങനെ നാല് വിൻഡർ സ്പോർട്ടിംഗ് കാറുകളും സുരക്ഷ കാറായ ജി സിക്സ്റ്റി ത്രീയും ആ അനുഭവത്തിനും ഭംഗി കൂട്ടി ഒരു റേസറെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഡ്രിഫ്റ്റുകൾക്കായി ശ്രമിക്കുക എന്നതാണ് വലിയ കാര്യം സമീർ ഹംസയെ സംബന്ധിച്ചിടത്തോളം തന്റെ യാത്രയിൽ അത് അതിമാനുഷികവും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാക്കി തീർക്കാൻ എല്ലാം ഒത്തുവന്നു ആ ആവേശത്തെയാണ് രണ്ട് മിനിറ്റുകൾ പോലുമില്ലാത്ത വീഡിയോയിലൂടെ ഹംസ നമുക്കായി നൽകുന്നത് സ്വീഡൻ്റെ ഏറ്റവും ഭംഗിയേറിയ ഒരു പ്രദേശം മുകളിൽ വർണ്ണാഭമായ ആകാശമാണെങ്കിൽ താഴെ വെള്ളക്കടലെന്നേ പറയാൻ കഴിയൂ മണലും കല്ലുമൊന്നുമല്ല മേഘക്കെട്ടുകൾ താഴെ വീണു ചിതറിയ പോലെ ഒരു തണുപ്പൻ മഞ്ഞ് കാഴ്ച അതിനിടയിൽ നോക്കുകുത്തികളെ പോലെ വിറച്ചു നിൽക്കുന്ന മരങ്ങളും ഒരു സിനി സ്റ്റാർ റേസർ ലുക്കിൽ ഡ്രൈവ് തുടങ്ങുന്ന സമീർഭായ് വീഡിയോ ഒറ്റ മിനിറ്റിലേക്ക് ചുരുക്കിയെങ്കിലും പുക ഉയരും പോലെ ടയറിനടിയിൽപ്പെട്ട് ചിതറി തെറിക്കുന്ന മഞ്ഞുതറികൾ കണ്ടാലറിയാം എത്രമാത്രം ആവേശമുണ്ടാക്കുന്ന ഡ്രൈവിംഗ് ദിനങ്ങളായിരുന്നു അതെന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതും നമുക്കായി ഒരുക്കിയതും സമീർ ഭായ് തന്നെയാണ് ആ നിമിഷങ്ങളെ ഒന്ന് പകർത്തണമെന്ന ഉദ്ദേശത്തോടെ ഗോപ്രോ സെവൻ ക്യാമറകളും രണ്ട് ഡ്രോൺ ക്യാമറകളും ഒക്കെ കയ്യിൽ കരുതിയാണ് അദ്ദേഹം പോയത് വളരെ ഭംഗിയായി ആ അനുഭവം പകരുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു വീഡിയോ എഡിറ്റിംഗ് വർക്കുകൾ ഡോൺ മാക്സും ബിജിഎം ജോസഫ് ട്രാപ്പനീസുമാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയും പോലെ ആ യാത്രയുടെ അതേ ലഹരി ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കും ലഭിക്കുമെന്നത് ഉറപ്പാണ് സ്മാർട്ട് അപ്ഡോ